കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ കൊള്ളയ്ക്കെതിരെ കേരള ജനത സ്വമേധയാ ഏറ്റെടുത്ത വാക്സിൻ ചലഞ്ച് അഭൂതപൂർവമായ ജനപിന്തുണയുമായി മുന്നോട്ട് പോവുകയാണ്. വലിയ സംഭാവനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ഒരു ഡോസ് വാക്സിൻ്റെ തുകയായി 250 രൂപ കണക്കാക്കി സംഭാവന നൽകിയിരുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പൊതു ആവശ്യം. നരേന്ദ്രമോദിയുടെയും ബി ജെ പി ഭരണകൂടത്തിൻ്റെയും ചെകിടത്തടി കൊടുക്കാനുള്ള ഒരവസരം എന്ന നിലയിലേക്ക് കേരള ജനത സ്വീകരിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷവും അതിന് പിന്തുണ പ്രഖ്യാപിച്ച രംഗത്തെത്തിയതോടുകൂടി ആ സംഭാവനകൾ നൽകുന്നതിൻ്റെ വ്യാപ്തി വളരെ വലുതാവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് ശരത്ചന്ദ്ര പ്രസാദിൻ്റെ പേര് എടുത്തു പറഞ്ഞതുപോലും അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ ഈ വാക്സിൻ ചലഞ്ചുമായി സഹകരിക്കും എന്ന് പറഞ്ഞതിന് പിന്നാലെ അതിനകത്ത് ചില രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഉയർത്താൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചുവെങ്കിൽ പോലും ആത്യന്തികമായി ഈ ഒരു ജനകീയ മുന്നേറ്റത്തോടൊപ്പം ഞങ്ങളുണ്ട് എന്നുള്ള സന്ദേശം അവർ കൈമാറിയതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ശരത്ചന്ദ്ര പ്രസാദിനെ പോലുള്ള ആളുകൾ അതിലേക്ക് സംഭാവന നൽകാൻ തയ്യാറായത്. അത് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത്. മുഖ്യമന്ത്രി പറയുന്ന വളരെ ഹൃദയസ്പർശിയായ ചില കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യർ കഴിഞ്ഞ ദിവസം തൻ്റെ ആടിനെ വിറ്റ് ആ പൈസ ഈ വാക്സിൻ ചലഞ്ചിലേക്ക് സംഭാവന നൽകിയ കൊല്ലം സ്വദേശിനിയെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ വർഷവും പ്രളയത്തിൻ്റെ കാലത്തും ഇതുപോലെ ആടിനെ വിറ്റ് ആ കാശ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ വനിതയായിരുന്നു അവർ. അവർ ഇക്കുറിയും അത് തന്നെ ചെയ്തു. അതായത് ആ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെയും വളർത്തിയ ആടിനെ വിറ്റ് കിട്ടിയ ആ കാശ് മുഴുവൻ ഈ വാക്സിൻ ചലഞ്ചിന് വേണ്ടി നൽകാനുള്ള ആ ഒരു വലിയ മനസ്സ് ആ അമ്മയ്ക്കുണ്ടായി എന്നുള്ളതാണ്. കണ്ണൂരിലെ ഒരു ബീഡി തൊഴിലാളിയെക്കുറിച്ച് പറഞ്ഞു. തൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിലുള്ള 2,80,000 രൂപയിൽ ആ 2,00,000 രൂപയും ഈ വാക്സിൻ ചലഞ്ചിന് വേണ്ടി നൽകണമെന്ന് ബാങ്കിൽ ചെന്ന് പറഞ്ഞ ഭിന്നശേഷിക്കാരനായ ഒരു ബീഡി തൊഴിലാളി. ഇത് മൊത്തം നിങ്ങളുടെ വരുമാനമല്ലേ, നിങ്ങളുടെ സമ്പാദ്യമല്ലേ, ഇത്രയും നാൾ ബീഡി തീർത്തുണ്ടാക്കിയ പണമല്ലേ, എങ്ങനെ ജീവിക്കുമെന്ന് ആ ബാങ്ക് മാനേജർ ചോദിക്കുമ്പോൾ എനിക്ക് വരുമാനമുണ്ടല്ലോ, ചെറിയ വരുമാനം, ഒപ്പം ഈ ഭിന്നശേഷിക്കാരൻ്റെ പെൻഷനുമുണ്ട്, മാന്യമായി ഈ ഭരണകൂടം എനിക്ക് പെൻഷൻ തരുന്നുണ്ട്, എനിക്ക് ആ പെൻഷനും ഈ ജോലിയും കൊണ്ട് ജീവിച്ചു പോകാൻ സാധിക്കും. നമ്മുടെ സഹോദരങ്ങൾ ഒരാളും വാക്സിൻ കിട്ടാതെ കഷ്ടപ്പെടരുത്. അത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാടിനോട് ചെയ്യുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ് എന്ന പറച്ചിലോടുകൂടിയാണ് ആ മനുഷ്യൻ ആ 2,00,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. കോവിഡ് ബാധിച്ച കേരളത്തിലെ ഏറ്റവും പ്രായമേറിയ അമ്മ, അവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വാക്സിൻ ചലഞ്ചിന് വേണ്ടി പണം സംഭാവന നൽകി. ഇങ്ങനെയുള്ള നാടിനെയാണ് ഈ വി മുരളീധരനും സുരേന്ദ്രനും ഒക്കെ ചേർന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള ജനത്തെ ഇവിടുത്തെ ഭരണാധികാരി കഴുതയായി കാണുന്നു എന്നാണ് സുരേന്ദ്രൻ ആക്ഷേപിക്കാൻ ശ്രമിച്ചത്. ജനത്തെയല്ല കഴുതയായി കാണേണ്ടത്, മുഖ്യമന്ത്രിയെയാണ് കഴുതയായി കാണേണ്ടത് എന്ന് സുരേന്ദ്രൻ പറഞ്ഞ് അവഹേളിക്കാൻ ശ്രമിച്ചത്. ജനത്തെ കഴുതയായി കാണാത്ത മനുഷ്യനായി കാണുന്ന ഭരണാധികാരിയും, ആ ഭരണാധികാരി ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ബോധ്യമുള്ള ജനങ്ങളും ഒന്നിച്ച് കൈകോർക്കുന്ന കാഴ്ചയാണ് പക്ഷേ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചൊറിച്ചിൽ വല്ലാണ്ട് അസഹനീയമാകുമ്പോഴാണ് മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ ഇതുപോലെ കുരുക്കൾ പൊട്ടി ഒലിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിന് ഒരു ചികിത്സയും നൽകാനില്ല. ഇവരെയൊക്കെ വേണ്ടി ഒരു പ്രത്യേക ട്രെയിൻ ഏർപ്പാട് ചെയ്ത് ഇവിടെ കേരളത്തിൽ നിന്ന് വല്ല ഗുജറാത്തിലോട്ടും പറഞ്ഞയക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം.